السلام عليكم ورحمة الله. بسم الله الحمد لله والصلاة والسلام على رسول الله وعلى آله وصحبه أجمعين أما بعد. പ്രിയമുള്ള വിദ്യാർത്ഥി വിദ്യാർത്ഥിനികളെ, നമുക്കിന്ന് ഏഴാം ക്ലാസ്സിലെ തഫ്സീർ പാഠത്തിൽ വിശുദ്ധ ഖുർആനിലെ 50-ാം അധ്യായം സൂറത്തു ഖാഫിലെ 15 മുതലുള്ള ആയത്തുകളാണ് നമുക്കിനി വായിക്കാനുള്ളത്. أعوذ بالله من الشيطان الرجيم أفأعينا بالخلق الأول بل هم في لبس من خلق جديد أفأعينا الله چودك غيان أبا نام چين چوو الله تنن تنن أبي سمبودن چيدو وند پارين نام چين چوو ബിൽ ഖൽഖിൽ അവ്വലി, ഒന്നാമത്തെ സൃഷ്ടിപ്പ് കൊണ്ട്, ഒന്നാമത്തെ സൃഷ്ടികർമ്മം കൊണ്ട് നാം ക്ഷീണിച്ചുവോ? ബൽഹും, എന്നാൽ അവർ, ഫീ ലബ്സിൻ, ആശയക്കുഴപ്പത്തിലാണ്, മിൻ ഖൽഖിൻ ജദീദ്, പുതുതായ ഒരു സൃഷ്ടിക്കലിനെ കുറിച്ച്. അപ്പോൾ അഫ അയീന, നാം ക്ഷീണിച്ചു പോയിട്ടുണ്ടോ എന്നാണ് അവർ പറയുന്നത്. ബിൽ ഖൽഖിൽ അവ്വലി, ഒന്നാമത്തെ സൃഷ്ടിക്കൽ കൊണ്ട്. ബൽഹും ഫീ ലബ്സിൻ മിൻ ഖൽഖിൻ ജദീദ്, എന്നാൽ ഒരു സൃഷ്ടിപ്പിനെക്കുറിച്ച്, ഒരു പുതിയ ഒരു സൃഷ്ടിപ്പിനെക്കുറിച്ച് അവർ ആശയക്കുഴപ്പത്തിലാണ്. ലബ്സ് എന്ന് പറഞ്ഞാൽ ആശയക്കുഴപ്പം. അപ്പോൾ ഇവിടെ അള്ളാഹു സുബ്ഹാനഹു തആല പറയുന്ന ഒരു കാര്യം എന്താണ്? മനുഷ്യനെ ആദ്യം സൃഷ്ടിച്ചത് നാമാണ്, അതായത് അള്ളാഹുവാണ്. അതുനിമിത്തം നമുക്ക് വല്ല ക്ഷീണമോ കുഴക്കമോ ഏർപ്പെട്ടിട്ടുണ്ടെങ്കിൽ രണ്ടാമത് ജീവിപ്പിക്കുവാൻ നമുക്ക് പ്രയാസമാണെന്ന് കരുതാമായിരുന്നു. കോടാനുകൂടി മനുഷ്യന്മാരെ, അവരെ ഓരോരുത്തരെയായി പടച്ചു വിടുക എന്നത് പടച്ചതമ്പുരാന് ഭാരമുള്ള കാര്യമായിരുന്നുവെങ്കിൽ മരണശേഷം ഓരോരുത്തരെയും പുനരുജ്ജീവിപ്പിക്കുക എന്നുള്ളത് അള്ളാഹുവിനെ സംബന്ധിച്ചിടത്തോളം പ്രയാസകരമാകുമായിരുന്നു. എന്നാൽ അതുമൂലം നമുക്ക് യാതൊരു ക്ഷീണവും പറ്റിയിട്ടില്ല, അള്ളാഹുവിന് അങ്ങനെയൊരു ക്ഷീണം സംഭവിച്ചിട്ടില്ല. എന്നിരിക്കെ ഇനിയൊരു പുതിയ ജീവിതം കൂടി അവർക്ക് നൽകുന്നതിൽ നമുക്ക് യാതൊരു തടസ്സവുമില്ല. പക്ഷേ അവർ വാസ്തവം ഗ്രഹിക്കാതെ സന്ദേഹത്തിൽ കഴിഞ്ഞുകൂടുകയാണ് എന്നാണ് അള്ളാഹു സുബ്ഹാനഹു തആല പറയുന്നത്. അപ്പോൾ അഫ അയീന ബിൽ ഖൽഖിൽ അവ്വലി ബൽ ഹും ഫീ ലബ്സിൻ മിൻ ഖൽഖിൻ ജദീദ്. ഇനി അടുത്ത ആയത്ത് വലഖദ് ഖലഖ്നൽ ഇൻസാൻ, തീർച്ചയായും മനുഷ്യനെ നാം സൃഷ്ടിച്ചിരിക്കുന്നു. വനഅലമു മാ തുവസ്വിസു ബിഹി നഫ്സുഹു, വനഅലമു, നാം മനസ്സ് അറിയുകയും ചെയ്യുന്നു. മാ തുവസ്വിസു ബിഹി നഫ്സുഹു, അവൻ്റെ മനസ്സ് മന്ത്രിക്കുന്നത്. വനഹനു അഖ്റബു ഇലൈഹി, അവനിലേക്ക് നാം അടുത്തവനാണ്. മിൻ ഹബ്ലിൽ വരീദ്, അവൻ്റെ ജീവനാടിയേക്കാൾ. അപ്പോൾ അല്ലാഹു സുബ്ഹാനഹു തആല ഒരു കഴിവില്ലാത്ത ഒരാളല്ല. പിന്നെയോ, മനുഷ്യന്മാരെ സൃഷ്ടിക്കുക മാത്രമല്ല, അവരുടെ ഓരോരുത്തരുടെയും വനഅലമു മാ തുവസ്വിസു ബിഹി നഫ്സുഹു, അവരുടെ മനസ്സ് മന്ത്രിക്കുന്നത് നാം അറിയുന്നു. നമ്മളെല്ലാവരും ചിന്തിക്കുന്നതിനെക്കുറിച്ച് അള്ളാഹു സുബ്ഹാനഹു തആല അറിയുന്നു. തീർന്നില്ല, നമ്മുടെ ജീവനാടിയേക്കാൾ, നമ്മുടെ ജീവനാടിയേക്കാൾ നമ്മളോട് അവൻ അടുത്തവനാണ്. മനുഷ്യൻ്റെ കഴുത്തിൽ ഇരുവശങ്ങളിലുമായി സ്ഥിതി ചെയ്യുന്ന രണ്ട് പ്രധാന രക്തനാടികളിൽ ഓരോന്നിനും വരീദ് എന്നാണ്, അഥവാ കണ്ഠനാടി എന്നാണ് പറയുക. മനുഷ്യൻ്റെ മനസ്സിൽ തോന്നുന്ന രഹസ്യങ്ങൾ പോലും അള്ളാഹു അറിയുന്നു. അവൻ്റെ ജീവൻ്റെ നിലനിൽപ്പിന് അനുപേക്ഷണീയമായ, അവൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട, അവൻ്റെ പ്രധാനപ്പെട്ട ആ ഒരു ഭാഗത്തേക്കാളും അള്ളാഹുവിനാണ് അവനോട് ബന്ധമുള്ളത്. അതോടുകൂടി അവൻ്റെ വലത്തും ഇടത്തും സദാ ഇരുപ്പുറപ്പിച്ചുകൊണ്ട് അവൻ്റെ ചെയ്തികൾ ഒന്നൊഴിയാതെ രണ്ടാളുകൾ വീക്ഷിച്ച് രേഖപ്പെടുത്തിക്കൊണ്ടിരിക്കുന്നുണ്ട്. അവരുടെ വീക്ഷണത്തിലും സാന്നിധ്യത്തിലുമായിട്ടല്ലാതെ ഒരക്ഷരം ഉരിയാടാൻ പോലും മനുഷ്യന് സാധ്യമല്ല എന്നാണ് അള്ളാഹു ഈ ആയത്തിലൂടെ നമ്മളെ പഠിപ്പിക്കുന്നത്. അതുകൊണ്ട് ഈ
കാര്യത്തിൽ നമ്മൾ റഹ്മാനായ റബ്ബ് ഒരു മനുഷ്യനെ ആദ്യം സൃഷ്ടിക്കുക അല്ലെങ്കിൽ മരണശേഷം അവനെ പുനരുജ്ജീവിപ്പിക്കുക എന്നുള്ളത് അള്ളാഹുവിനെ സംബന്ധിച്ചിടത്തോളം പ്രയാസമുള്ള കാര്യമല്ല, മറിച്ച് അവന് നിഷ്പ്രയാസം സാധിക്കും. അതെങ്ങനെയാണ് നമുക്ക് തെളിവുള്ളത്? നമ്മൾ ഓരോരുത്തരും ചിന്തിക്കുന്നത് നമ്മൾ മനസ്സിൽ കരുതിയാൽ മതി, അത് റഹ്മാനായ റബ്ബിനറിയുന്നു. അതേപോലെ തന്നെ നമ്മുടെ ജീവനാഡിയേക്കാൾ അവൻ നമ്മളോട് അടുത്തുണ്ട് എന്നുമൊക്കെയാണ് അള്ളാഹു ഈ ആയത്തിലൂടെ നമ്മളെ പഠിപ്പിക്കുന്നത്. ഇൻഷാല്ലാ ഇതിൻ്റെ ബാക്കി ഭാഗം നമുക്ക് അടുത്ത ക്ലാസ്സിൽ പഠിക്കാം. റഹ്മാനായ റബ്ബ് നമ്മൾ അനുഗ്രഹിക്കുമാറാവട്ടെ. വാഖിറു ദാവാനാ അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി.